വരും വരായികളൊന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്തു വെച്ചു. മാലതി ഇല്ല, അവൾ ഇങ്ങനൊരു വിൽപ്പത്രം എഴുതി വെക്കുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കളി നടന്നിട്ടുണ്ട്, വ്യക്തമായി തിരിമറി നടന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സാധ്യത ഞാൻ മുൻകൂട്ടി കാണണമായിരുന്നു, ചെയ്തില്ല. എന്നിട്ട് ഇപ്പം കരയുന്നു. ഏയ്, ഞാൻ ഈ ലോകത്ത് ജീവിക്കാൻ അർഹനല്ല നീലേ. ഞാനൊരു തോറ്റ മനുഷ്യനാണ്, പരാജയപ്പെട്ടവൻ. എൻ്റെ സങ്കടം എന്നെക്കുറിച്ച് ഓർത്തല്ല, നിങ്ങളെക്കുറിച്ച് ഓർത്താ. എൻ്റെ കഴിവില്ലായ്മയുടെ പടുകൂടിയിലേക്ക് നിങ്ങളെ കൂടെ വലിച്ചിട്ടല്ലോ, അത് പാടില്ലായിരുന്നു. പോട്ടെ അച്ഛാ, ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട. കാശ് ഇന്ന് വരും, നാളെ പോവും. പക്ഷേ കാശിന് കാശ് തന്നെ വേണം, ഇന്നായാലും നാളെ ആയാലും. വേണ്ടേ? വേണം. കാശിൻ്റെ പേരിൽ രാജീവിൻ്റെ അച്ഛൻ കല്യാണം വേണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. വലിച്ച, എൻ്റെ കല്യാണം മുടങ്ങി നിർത്ത് വലിച്ച് സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഈ വീട്ടില് ആരുടെ കല്യാണം മര്യാദയ്ക്ക് നടന്നിട്ടുള്ളത്? എല്ലാത്തിനും ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങള് അങ്ങനെ കരുതി ഞാനും അങ്ങ് സമാധാനിച്ചോളാം. അങ്ങനെ മുടങ്ങി പോവൊന്നുമില്ല, ഇത് നമ്മൾ നടത്തും. ഗിരി ഒന്ന് വന്നോട്ടെ. ആ എത്തിയല്ലോ, പറഞ്ഞു നാവെടുത്തില്ല, നൂറായുസ. എന്തായി ഗിരി ഞാൻ പറഞ്ഞ കാര്യം? അത് നീ സംസാരിച്ചോ? അത് പ്രതീക്ഷിക്കണ്ട ഗിരി. ഞാൻ നിസ്സഹായനാ, എന്റെ അവസ്ഥ നീ മനസ്സിലാക്കണം. കണ്ടോ, പിന്നെയും എല്ലാവരുടെ മുഖത്ത് വെളിച്ചം പോയി. ഉള്ളത് പറയാലോ, ഇത് മുടങ്ങിപ്പോയതില് എനിക്ക് ഒരു സങ്കടവുമില്ല. ഇനി ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാൻ നിൽക്കണോ? അതിന് ഞാൻ തയ്യാറാ. കല്യാണമൊന്നുമല്ല, ഇന്നത്തെ കാലത്തെ പഠിപ്പും വിവരമുള്ള പെൺകുട്ടികളുടെ പ്രധാന പ്രശ്നം. പിന്നെ ഞാനിങ്ങനെ കുറ്റിയടിച്ചോളം നിൽക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, ഞാനത് പരിഹരിച്ചോളാം. നീ ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് ആർക്കും ഒരു ഭാരമല്ല, അതല്ല ഞങ്ങളുടെ പ്രശ്നം. പിന്നെ ഏതാ? എന്റെ സ്വാതി, സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തോണ്ട് എന്റെ കല്യാണം മുടങ്ങുന്നെങ്കിൽ അതങ്ങ് മുടങ്ങിക്കോട്ടെ, അതിലാരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. ഇത് വെറുതെ പറയുന്നൊന്നുമല്ല, ഉണ്ടാക്കുന്നു പറഞ്ഞാ ഉണ്ടാക്കും. എങ്ങനെയെന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത്? അതൊക്കെ കണ്ടോ, എന്റെ കയ്യിലുണ്ട് മുറിവുണക്കാനുള്ള ചില മരുന്നുകൾ. ഓ, നീയോ? എന്താണാവോ? എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം. ഓ, സംസാരിച്ചോ. കല്യാണത്തെ കുറിച്ച് തന്നെയാ എനിക്ക് പറയാനുള്ളത്. അത് വേണ്ടത് ഞങ്ങൾ അറിയിച്ചിരുന്നല്ലോ. അങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുക്കരുത്. കാശാണ് പ്രശ്നമെങ്കിൽ അത് ഞങ്ങൾ തരും. നിങ്ങൾക്ക് തരാമെന്നേറ്റ മുഴുവൻ പണവും തന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മതി കല്യാണം. കല്യാണം നടത്തണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. തലയിരിക്കുമ്പോ വാലാടല്ല, അറിയാലോ നിനക്കെന്നെ. മോള് കണ്ടല്ലോ, കാശല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം, ഇവന്റെ മനമാറ്റം. ഞങ്ങൾ എടുക്കുന്ന എന്ത് തീരുമാനവും തൊണ്ട തൊടാതെ വിഴുകിയിരുന്ന ഇവൻ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാകത്തിൽ മാറിയത്? ആരാ അതിന് കാരണം? എന്താ സംശയം, അവള് തന്നെ, ആ ഗൗരി. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് തന്നെ അവളിവനെ ഇത്രയും മാറ്റിയെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങൾക്ക് ഇവരെ മുഴുവനായിട്ട് നഷ്ടപ്പെടുമല്ലോ. അവളൊരു പാവം അമ്മ. അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അതിന്റെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ അവക്കുണ്ട്. അതിവിടെ വരുമ്പോ മാറിക്കോളും, കാരണം അമ്മയുടെ അടുത്തേക്കാണല്ലോ ഇനി അവള് വരാൻ പോകുന്നത്. ജീവിതം എന്താണെന്നും എങ്ങനെ എവിടെ ഏതൊക്കെ തരത്തില് പെരുമാറണമെന്നും അമ്മ അവളെ പഠിപ്പിക്കുമല്ലോ. അതൊക്കെ ശരിയാ, എന്റെ അടുത്ത് ഒരുത്തിയുടെയും ഒരു വിളച്ചില് വേശത്തില്ല. സത്യം പറഞ്ഞാ ഈ കല്യാണത്തിന് ഞങ്ങൾ സമ്മതിക്കാൻ തന്നെ കാരണം നിങ്ങളെ പോലെ നല്ല മനസ്സുള്ള രണ്ടു പേരാ ഈ കുടുംബത്തിന്റെ തലപ്പത്ത് എന്നുള്ളതുകൊണ്ടാ. ഞാനിങ്ങോട്ട് പുറപ്പെടാൻ നേരത്തു കൂടി അച്ഛനത് പറഞ്ഞു. സദാനന്ദൻ സാറിന്റെ കഷ്ടപ്പാട് നിറഞ്ഞ ആദ്യകാലവും അവിടെ നിങ്ങോട്ട് അധ്വാനിച്ച് കയറി വന്നതുമൊക്കെ കേട്ടപ്പോ എന്തൊരു ത്രില്ലാ തോന്നിയെന്നറിയോ. അതിപ്പോ ഞാൻ മാത്രമല്ല വിജയിച്ചത്, എല്ലാ മനുഷ്യരുടെ പിന്നിലും കാണും കഷ്ടപ്പാടിന്റെ കഥ. മറ്റുള്ളവരെ പോലെ അല്ല സാർ, അച്ഛന് വലിയ ബഹുമാനാ സാറിനോട്. ഇവിടെ വന്ന് ഈ വീടും പരിസരമൊക്കെ കണ്ടപ്പോ എനിക്കും അത് ബോധ്യപ്പെട്ടു. അമ്മയാണ് ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയാം.
ഈ വീടിന്റെ ഐശ്വര്യം അമ്മയാണെന്ന് അറിയാം. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാതെ പോവരുത്. പ്രതീക്ഷിച്ച തുക നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ മാറിയാൽ അതിൽ കൂടുതലും കിട്ടും. ആകെ സ്വത്ത് മൂന്നായിട്ട് ഭാഗിക്കണമെന്ന് അച്ഛന്. മൂന്നായിട്ടോ? അതെ, ഒരു ഭാഗം എന്റെ ഏട്ടന്, വേറൊരു ഭാഗം ഗിരിക്ക്, പിന്നൊരു ഭാഗം ഗൗരിക്ക്. ഈ വിവരം മഹേശ്വരട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ആ, അച്ഛൻ വിട്ടുപോയതായിരിക്കും. എന്തായാലും കല്യാണത്തിന് മുമ്പ് സാറുമായിട്ടുണ്ടാക്കിയ ധാരണ നടന്നിരിക്കും. എനിക്കിനി ജീവിക്കണ്ട. നീ ഇങ്ങനെ വിഷമിക്കല്ലേ, ഒരു വീടാവുമ്പോ പലതും ഉണ്ടാവും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞ് സഹിക്കണം നമ്മള്. ഞാൻ എന്തിനു സഹിക്കണം? ഇതെന്റെ വീടാ. ഈ വീട്ടില് മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ ഭരിക്കാൻ അവരാരാ? നാലു നേരവും വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അതുപോലെ എന്റെ കാശ് കൊണ്ട് ഉണ്ടായതാണെന്ന് അവർ ഓർക്കണം. പതുക്കെ പറ, അവർ കേൾക്കും. കേൾക്കട്ടെ, എനിക്കിനി ഒന്നും നോക്കാനില്ല. ഈ വീട്ടിൽ നിന്ന് അവരിറങ്ങിപ്പോണോന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇവിടെ താമസിക്കുമ്പോ എന്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഒറ്റ ഒരുത്തിയുടെയും സഹായം കൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനി ആരുടെയും സഹായം എനിക്ക് വേണ്ട. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? മതി പറഞ്ഞത്, വെറുതെ എന്തിനാ നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? നിങ്ങളിത് പറയും, കാരണം നിങ്ങൾക്ക് നീലിനെ പേടിയാ. നോട്ടീസ് വേദ കൈപ്പറ്റി. അവളുടെ അടുത്ത നീക്കം എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. എന്താ, നിന്റെ ധൈര്യമൊക്കെ ചോർന്നു പോയോ? അതല്ല, ഒരു വഴക്ക്. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നോക്കാം. നീലിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ അത് എന്നോട് നേരിട്ട് പറയാമായിരുന്നല്ലോ. അല്ലാതെ കോടതി കേസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പറയാനുള്ളതെല്ലാം പറയേണ്ട സമയത്ത് ഞാൻ പറഞ്ഞാണല്ലോ. നീ അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചെയ്യാത്ത എന്റെ കുറ്റമാണോ? ചെയ്തില്ലാന്ന് മാത്രമല്ല, പ്രശ്നം വഷളാക്കാനാ നീ നോക്കിയത്. അമ്മ ഒരിക്കലും ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതില്ലാന്ന് ഞങ്ങളെ പോലെ തന്നെ ഗിരിക്കും അറിയാം. എന്നിട്ടും ഗിരി അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചത് പോലുമില്ല. ഗൗരിയുടെ കല്യാണം നടത്തണമെന്ന് കാലു പിടിച്ച് ഞങ്ങൾ പറഞ്ഞതല്ലേ, ചെയ്തോ? അവളുടെ കല്യാണം നടത്താൻ നിങ്ങൾ ആരും ശ്രമിക്കണ്ട, അതിന് വേറെ ആളുണ്ട്. വേദയായിരിക്കും. അതെ, ഞാൻ തന്നെയാ. എന്താ എനിക്കൊരു കുഴപ്പം? അതെന്റെ നാവിന്ന് തന്നെ കേക്കണം. നിങ്ങൾ ഒരിക്കലും കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നു. നാട്ടുകാർ അറിഞ്ഞ അവരെന്ത് വിചാരിക്കും? അപ്പോ നാണക്കേടിനെ കുറിച്ചൊക്കെ നിനക്ക് നല്ല ബോധമുണ്ടല്ലേ? അകത്തെ മുറിയിൽ ഒരു മനുഷ്യൻ നിശബ്ദനായിട്ടിരിക്കുന്നുണ്ട്, തലയും കുമ്പിട്ട്. എന്റെ അച്ഛൻ. എന്താ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? കൊടുക്കാമെന്ന് ഏറ്റ കാശ് കൊടുക്കാൻ കഴിയാത്തതിന്റെ വിഷമത്തിൽ അച്ഛൻ ആദ്യമേ ആ നാണക്കെട്ട് തീർക്ക്, എന്നിട്ട് സ്വന്തം നാണക്കെട്ടിനെ കുറിച്ച് ചിന്തിക്കുക. അച്ഛൻ അനുഭവിക്കുന്ന നാണക്കേടിനേക്കാളും വലിയ നാണക്കേടല്ല വേറൊന്നും എനിക്ക്. വല്യമ്മ ഇങ്ങനെ ഒരു വിൽപത്രം എഴുതിയിട്ടില്ലെന്നാണല്ലോ നോട്ടീസ് പറയുന്നത്. അപ്പോ ഞങ്ങളിത് കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നാണോ പറഞ്ഞു വരുന്നത്? അതൊക്കെ കോടതി തെളിയുമല്ലോ. സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നോട്ടീസ് വന്നപ്പോ നിങ്ങൾ എന്തിനാ പേടിച്ചത്? ആര് പേടിച്ചു? കോടതിയും കേസും ഒക്കെ എനിക്ക് പ്രശ്നമല്ല. നീ വെച്ചിരിക്കുന്ന വക്കീലിനെക്കാളും നല്ല വക്കീലിനെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ എനിക്കറിയാം. അറിയാമെങ്കിൽ ചെയ്യ്, എന്തിനു വെറുതെ സംസാരിക്കാൻ നിൽക്കുന്നേ? സംസാരിച്ചാൽ എന്തടി കുഴപ്പം? ഈ വീടിപ്പോ എന്റെ പേരിലാ. ഇവിടെ അഭയാർത്ഥികളെ പോലെ താമസിക്കുന്ന നിങ്ങളോട് എനിക്ക് എങ്ങനെ വേണേലും പെരുമാറാം. കേട്ടല്ലോ നിന്റെ ഭാര്യ പറഞ്ഞത്, ഇവിടെ ഈ അഹങ്കാരം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. വേദ പറഞ്ഞതിൽ എന്താ തെറ്റ്? നിയമപ്രകാരം ഇപ്പൊ ഇത് വേദയുടെ പേരിലുള്ള സ്ഥലമല്ലേ? ആ വീട്ടിൽ താമസിച്ച് ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാമെങ്കിൽ അവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യാം. ഓ, അപ്പൊ നിന്റെ അഭിപ്രായം അത് തന്നെയാണല്ലേ? ഞാനത് ഓർത്തില്ല. നീ മാറിപ്പോയെന്ന് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സാരമില്ല, നിന്റെ പരാതിക്ക് ഞാൻ പരിഹാരം ഉണ്ടാക്കി തന്നോളാം. കേസ് കൊടുക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രശ്നം ഈസി ആയിട്ട് പറഞ്ഞു തീർക്കാമായിരുന്നു. ഞാൻ അവനെ കുറ്റം പറയില്ല. അവന് ശരിയെന്ന് തോന്നുന്നത് അവൻ ചെയ്യുന്നു. അമ്മ പോയതോടെ ആ വീടിന്റെ ഐശ്വര്യം പോയി.